നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ചിങ്ങം ഒന്നാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെയും കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. അപ്പൊ ഇന്ന് പുതുവത്സരം ആയതുകൊണ്ട് തന്നെ ഞാനൊരു മധുരമായിട്ടാണ് വന്നിരിക്കുന്നത്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ക്യാരറ്റ് ആപ്പിൾ ഹൽവ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തില് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് ടേസ്റ്റ് ചെയ്യാണ്. നല്ല ടേസ്റ്റ് ആണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളോട് കമന്റിലൂടെ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ എല്ലാവരും സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഇരിക്കുക. പ്രിപ്പറേഷൻ കാണാം നമുക്ക്. അപ്പോൾ ഇന്ന് ചിങ്ങം ഒന്നായതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് വളരെ ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റ് തന്നെ തയ്യാറാക്കാം. അപ്പോൾ പായസമൊക്കെ നമ്മൾ ഇനി ഓണത്തിന് ഓരോ ദിവസമായിട്ട് പായസം വയ്ക്കും. അപ്പോൾ അതിന് മുന്നേട്ട് നമുക്കൊരു ഹൽവ വയ്ക്കാം, വളരെ സിമ്പിളായിട്ട് ഒരു ഹൽവ. അപ്പോൾ അതിന് ഞാൻ ഒരു ആപ്പിള്, ഗ്രീൻ കളർ ആപ്പിള് തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ട് ക്യാരറ്റ്, ചെറിയ രണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റ് നല്ലൊരു കളർ നമ്മുടെ ഹൽവയ്ക്ക് തരുകയും ചെയ്യും, അതേപോലെ തന്നെ ക്യാരറ്റിനൊരു നല്ല ഫ്ലേവർ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ രണ്ടും കൂടി കമ്പൈൻ ചെയ്യുന്നത്. ഞാനിവിടെ ബട്ടറാണിത് വഴറ്റാനായിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് അതിന് പകരം ഗീ എടുക്കാം. പിന്നെ കാൽ ഗ്ലാസ് ഫുൾ ക്രീം മിൽക്ക്, പിന്നെ കുറച്ച് വാനില എസൻസ് വേണം. മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ റോസ്റ്റ് ചെയ്യാനായിട്ടുള്ള കുറച്ച് കാഷ്യൂനട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പാനിലേക്ക് നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചൂട് പാനിലേക്ക് ഞാനിവിടെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് പകരം നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് ഒരു സ്പൂണോ രണ്ട് സ്പൂണോ നെയ്യ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കാഷ്യൂനട്ട് റോസ്റ്റ് ചെയ്യാൻ ഇട്ടു. അപ്പോൾ ഞാനിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്നത് കൊണ്ട് ഞാൻ കാഷ്യൂനട്ട് റോസ്റ്റ് ചെയ്ത് മാറ്റുന്നില്ല. അതിലേക്ക് തന്നെയാണ് നമ്മളുടെ ആപ്പിളും അതേപോലെ ക്യാരറ്റും ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ കാഷ്യൂനട്ട് ആദ്യമേ റോസ്റ്റ് ചെയ്തെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഇത് നമ്മുടെ ആപ്പിളും ക്യാരറ്റും അതേപോലെ തന്നെ ആ നെയ്യിൽ ഒന്ന് നല്ലോണം വഴട്ടി ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ മാത്രം കാഷ്യൂനട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ നമ്മുടെ ക്യാരറ്റിൽ നിന്നും അതേപോലെ തന്നെ നമ്മുടെ ആപ്പിളിൽ നിന്നും ഒക്കെ നല്ലോണം വെള്ളം ഇറങ്ങി വരും. ആ വെള്ളമൊക്കെ വന്നതാ ഇപ്പോൾ നമുക്ക് ആ കളറൊക്കെ ഒന്ന് മാറിത്തുടങ്ങി. ആ വെള്ളമൊക്കെ ഒന്ന് വന്നതാ അത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കാണാൻ പറ്റും. നമ്മളിത് അങ്ങനെ അടച്ച് വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ചെറിയ തീയിലിട്ട് കുറച്ച് സമയം കൊണ്ട് തന്നെ വഴറ്റി വഴറ്റി എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് നമ്മുടെ ഹൽവയ്ക്ക് എപ്പോഴും വരിക. അപ്പോൾ ഇതിലിപ്പം വെള്ളം ഒക്കെ ഒന്ന് ഡ്രൈ ആയി തുടങ്ങി. അപ്പോൾ നമുക്കിത് ശകലം കൂടി ഒന്ന് വെന്ത് വരാനുണ്ട്. അപ്പോൾ നമ്മളിവിടെ കാൽ ഗ്ലാസ് ഫുൾ ക്രീമായിട്ടുള്ള മിൽക്ക് എടുത്തിരുന്നു. അതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കിടന്നൊന്ന് വേവുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ കുറച്ചൊരു രണ്ട് ഡ്രോപ്പ് വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ ഒരു ഏലക്കയുടെ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോൾ പാലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ക്രീം വേണമെങ്കിൽ യൂസ് ചെയ്യാം കുക്ക് ചെയ്യാനായിട്ട്. അത് കുഴപ്പമില്ല, എങ്ങനെയാണെങ്കിലും പാലിലോ ക്രീമിലോ കുക്ക് ചെയ്താലും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും നമ്മുടെ ഹൽവയ്ക്ക് വരിക. അപ്പോൾ നന്നായിട്ട് വഴറ്റി കൊടുത്തോണ്ടിരിക്കുക. ഇതിപ്പം ആയിട്ടില്ല, ഇതിൽ കുറച്ചും കൂടി നമുക്കിങ്ങനെ വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലോണം വഴട്ടുക. എത്ര നന്നായിട്ട് ഡ്രൈ ആയിട്ട് നല്ലോണം വഴട്ടി അതിൻ്റെ നമ്മൾ ആ നെയ്യൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നൊരു പാകം വരും. അപ്പോൾ നമുക്കത് കാണാൻ തന്നെ പറ്റും, ഇങ്ങനെ നെയ്യ് തെളിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഇതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി തുടങ്ങിയപ്പോഴത്തേക്കും പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു 4.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലോണം ഒന്ന് വഴട്ടി വെച്ചു. അപ്പം മധുരം കുറവാണ്, അപ്പം ഞാൻ വീണ്ടും കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തു. അങ്ങനെ മൊത്തത്തിൽ എനിക്കൊരു 8 ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ പഞ്ചസാര വേണ്ടി വന്നു. പക്ഷേ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം എപ്പോഴും ചേർക്കാൻ. കാരണം കണ്ടമാന മധുരം ആയി കഴിഞ്ഞാൽ ഒത്തിരി നമുക്ക് ആ ഹൽവ കഴിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ കുറേശ്ശെ നമുക്കൊരു വേണ്ട അത്യാവശ്യം വേണ്ട മധുരം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നന്നായിട്ട് കഴിക്കാൻ പറ്റും. അപ്പം ഞാൻ ഇവിടുത്തെ ഒരു അത്യാവശ്യം വേണ്ട മധുരമാണ് ചേർത്തിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം എപ്പോഴും ചേർത്ത് കൊടുക്കാൻ. പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വഴട്ടി കൊടുത്തുകൊണ്ടിരിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ കിട്ടും. എപ്പോഴും നമ്മൾ ഹൽവയുടെ ഒരു പാകം എന്ന് പറയുന്നത് അതിനെ ആ ഒരു വഴട്ടി എടുക്കുന്നതാണ്. നന്നായിട്ടതിങ്ങനെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ ആ ഇപ്പം നമ്മുടെ ഈ പാനീന്നൊക്കെ ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ വിട്ട് വരുന്ന ഈ ഒരു പാകം ആകുന്നവരെ കുറച്ച് ഞാൻ ലോ ഫ്ലെയിമിലിട്ടാണ് വഴട്ടി എടുത്തത്. ഇതിപ്പോൾ ആയി തുടങ്ങി. അപ്പം നമുക്കിത് കണ്ടോ, ഇങ്ങനെ ഒരുമിച്ച് വെക്കുമ്പോഴത്തേക്കും അത് നമുക്ക് ബൈൻഡ് ചെയ്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പാകമായി നമ്മുടെ പാനീന്നൊക്കെ വിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് സെർവ് ചെയ്യാം, ഐസ്ക്രീമിൻ്റെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളുടെ
ക്യാരറ്റ് ആപ്പിൾ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയും അതേപോലെ തന്നെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് തന്നെയാണ്. ഇപ്പോൾ കുട്ടികൾ ക്യാരറ്റോ ആപ്പിളോ കഴിക്കില്ലെങ്കിൽ ഇങ്ങനെ തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും ഇത് കഴിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നോട് ഷെയർ ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല പുതുവത്സരം നേരുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം, സന്തോഷമായിട്ടിരിക്കുക.